Hello guys, welcome back to Stockist Kerala. ഇത് ഒരു ബിഗിനർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഫിബൊനാച്ചിയെ കുറിച്ച് അറിയാവുന്ന ഒരു ദയവായിട്ട് ക്ഷമിക്കുക. ഇതൊരു ബിഗിനർ എന്ന നിലയിൽ എങ്ങനെ ഇതിലൊരു എൻട്രി അല്ലെങ്കിൽ ഒരു എക്സിറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഒരു ടാർജറ്റ് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഫിബൊനാച്ചി നിങ്ങൾ പലതരത്തിലുള്ള വീഡിയോസ് പല യൂട്യൂബ് ചാനലിലും കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഞാനിത് ഇതിനെക്കുറിച്ചുള്ള സയൻസിലേക്കോ മാത്തമാറ്റിക്സിലേക്കോ ഞാൻ പോകുന്നില്ല. ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെ റിയൽ മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ചിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ഒരു ബിഗിനർ എന്ന നിലയിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂള് തന്നെയാണ് ഫിബൊനാച്ചി, അതേപോലെ ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ. ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഒരു ബിഗിനർക്ക് എങ്ങനെ ഒരു എൻട്രി അല്ലെങ്കിൽ ഒരു എക്സിറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് എവിടെ സെറ്റ് ചെയ്യണം, ഏതൊക്കെ ലെവലിൽ വന്ന് മാർക്കറ്റ് റിവേഴ്സിലാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് നേരത്തെ കൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ ഈ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഒരു ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾക്ക് ആരുടെ സഹായം ഇല്ലാതെ ഒരു എൻട്രി എക്സിറ്റ് എടുക്കാൻ സാധിക്കും, അതേപോലെ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം, ട്രെയിൽ ചെയ്യണം, സ്റ്റോപ്പ് ലോസ് എങ്ങനെ ട്രെയിൽ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് അതായത് ഒരു അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റോക്കിലായാലും കമോഡിറ്റിയിലാണെങ്കിലും നിങ്ങൾക്ക് അതിൽ വീണ്ടും എവിടെ പോയി എൻട്രി എടുക്കാൻ സാധിക്കും, ഏതെങ്കിലും ഒരു ലെവലിൽ എൻട്രി എടുക്കാതെ കറക്റ്റ് പക്കാ ലെവലിൽ നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഫിബൊനാച്ചി ടൂൾസുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഫിബൊനാച്ചി ടൂൾസിൻ്റെ ലെവൽസുകൾ എന്ന് പറഞ്ഞാൽ അത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ്. കാര്യം അത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഒരു ടെക്നിക്കൽ അനാലിസിസിൽ ഈ ഫിബൊനാച്ചി ടൂൾസുകൾ ആഡ് ചെയ്തത്. കാര്യം ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള ലെനാർഡ് ഫിബൊനാച്ചിയാണ് ഈ ഒരു ലെവൽസുകൾ മാർക്കറ്റിലെന്നല്ല ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളിലും എല്ലാ എന്തിലും ഈ ഫിബൊനാച്ചി ലെവൽസുകൾ ആഡ് ചെയ്തിട്ടാണ് അവർ ഇതിൻ്റെ റിസൾട്ട് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം അത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലും യൂസ് ചെയ്ത് തുടങ്ങി. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിലും എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഇതുവരേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആലിസ് ബ്ലോ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ട് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. കീപ് വാച്ചിങ് ഗൈസ്. ഈ ഫിബൊനാച്ചി സീക്വൻസ് നമ്പേഴ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 0 1 1 2, ഇത് 0 + 1 1 1 + 1 2, അങ്ങനെ ഒരു ലെവലിലാണ് ഇത് പോകുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് 89 താഴോട്ടാണ്. 89 താഴോട്ടുള്ള ലെവൽസുകൾ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഗോൾഡൻ റേഷ്യോസ് നമ്മൾ കണ്ടെത്തുന്നത്. അതായത് ഒരു 70 to 90% ആക്യുറസി ഉള്ള ലെവൽസുകളാണ് ഇത്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾക്കൊരു എൻട്രി എടുക്കാൻ സ്റ്റോപ്പ് ലോസ് വെക്കാനും എല്ലാ തരത്തിലും നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് ഓരോ ലെവൽസിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരു ബിഗിനേഴ്സിന് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂള് തന്നെയാണ്. ടെക്നിക്കൽ അനാലിസിസ് നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്രത്തോളം അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അതിന് വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫണ്ടമെന്റൽ അനാലിസിസിനെ കാട്ടി ടെക്നിക്കൽ ലെവൽസുകൾക്കാണ് നമ്മളെ കമോഡിറ്റി മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. ഇത് നമ്മൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും കമോഡിറ്റി മാർക്കറ്റിലാണെങ്കിലും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൂളാണ്. അപ്പോൾ നിങ്ങൾ ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഈ ഒരു ഗോൾഡൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ 61.8% ആണ്. ഈ ഒരു ലെവലാണ് നമുക്കൊരു ഗോൾഡൻ റേഷ്യോ. ഈ ഒരു ലെവലിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു റിട്രേസ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നോർമൽ റിട്രേസ്മെന്റ് ലെവൽ എന്ന് പറഞ്ഞാൽ 30. ഈ ഒരു മൂന്ന് ലെവൽസാണ്, 23.6% കോമൺ റിട്രേസ്മെന്റ് ലെവലാണ്. അപ്പം ഞാൻ ഈ ഒരു ലെവൽസ് ആരും നിങ്ങൾക്ക് അങ്ങനെ അത്രയ്ക്കധികം പറഞ്ഞതെന്ന് കാണും എന്ന് തോന്നുന്നില്ല. അപ്പം ഈ ഒരു ലെവൽസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾ എപ്പോഴും ഫിബൊനാച്ചി യൂസ് ചെയ്യുമ്പോൾ ഈ ലെവൽസുകൾ നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഗോൾഡൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ 61.8% ആണ്. ആ ഒരു ലെവലിൽ എപ്പോൾ മാർക്കറ്റ് എത്തിയാലും അതൊരു റിട്രേസ് ചെയ്തൊരു നോർമൽ ലെവലിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഈ ഒരു മൂന്ന് ലെവൽസുകൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മൾക്ക് ചാർട്ടിലേക്ക് കിടക്കാം. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. നമ്മളിവിടെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ക്രൂഡ് ഓയിൽ ഇപ്പം ലൈവ് മാർക്കറ്റിൽ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എക്സാമ്പിൾ ജസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് ലെവൽസുകൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ കാണാം ഫിബൊനാച്ചിയുടെ ലെവൽസുകൾ 61.38%, 0.23%. ഈ ഒരു ലെവൽ ഇത് ഞാൻ ഇപ്പോൾ വാല്യൂവിലാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പെർസെൻറ്റേജ് വൈസിലേക്ക് മാറ്റാം. അപ്പം ഞാനിവിടെ വാല്യൂവിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ടൂൾസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഫിബൊനാച്ചി
ഫിബൊനാച്ചി റിട്രേസ്മെന്റ് എന്നും പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ജസ്റ്റ് പിക്ക് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഫിബൊനാച്ചി എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ട്രെൻഡ് ബേസ്ഡ് ഫിബൊനാച്ചി എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെ തന്നെ കാണും. അപ്പൊ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ ഫിബൊനാച്ചി നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഈ ഒരു ലെവലിൽ ആയിരിക്കും. അതായത് നമുക്ക് മുകളിൽ നിന്ന് ഒരു സ്വിംഗ് ഹൈയിൽ നിന്ന് ഒരു സ്വിംഗ് ലോയിലേക്ക് വരയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു ലോയിൽ നിന്ന് ഒരു അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലോയിൽ നിന്ന് ഒരു ഹൈയിലേക്ക് നമുക്ക് വരയ്ക്കാം. ഈ ഒരു രണ്ട് ലെവലിൽ നമുക്ക് ഫിബൊനാച്ചി വരയ്ക്കാൻ സാധിക്കും. ഇതിന്റെ നമ്മളുടെ നേരത്തെ ഞാൻ കാണിച്ചു തന്നെ ഗോൾഡൻ റേഷ്യോ എന്ന് പറയുന്ന 0.61.8% ആണ്. ഈ ഒരു ലെവലിൽ തന്നെ നല്ലൊരു റിട്രേസ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതുപോലെ 0.23 അതേപോലെ 0.38 ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ആക്യുറസി ആയിട്ടുള്ള ഒരു എൻട്രി എടുക്കാൻ സാധിക്കും. അപ്പം ഈ ഇത് എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൽ യൂസ് ചെയ്യുന്നത്? അതായത് നമ്മളെ ബിഗിനേഴ്സിന് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു അബദ്ധമാണ്. ഒരു ട്രെൻഡ് ഓപ്പൺ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ട്രേഡിംഗിലേക്ക് കടക്കുന്നത്. അതായത് ഒരു ട്രെൻഡ് പോയതിന് ശേഷമായിരിക്കും മിക്ക ബിഗിനേഴ്സുകളും ആ ട്രേഡിലേക്ക് വരുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഒരു ഏരിയയിൽ എവിടെ എൻട്രി എടുക്കണമെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾക്ക് ഈ ഫിബൊനാച്ചി ഉപയോഗിച്ചിട്ട് നല്ലൊരു റിട്രേസ്മെന്റ് ലെവൽ മനസ്സിലാക്കി ആ ഒരു റിട്രേസ്മെന്റ് ലെവലിൽ ഇപ്പം നമ്മൾക്ക് ഇതൊരു 0.61% ആണെങ്കിൽ 61% ആണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു റിട്രേസ്മെന്റ് എവിടം വരെ പോകാൻ സാധിക്കും, ഈ ഒരു റിട്രേസ്മെന്റ് എവിടം വരെ കാണും, അവിടെ നിന്ന് എവിടുന്ന് റിട്രേസ് ചെയ്യും, അതായത് ഈ പ്രൈസ് റേഞ്ച് എങ്ങോട്ട് റിട്രേസ് ചെയ്യും, ആ ഏരിയ നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ഈ റിട്രേസ് ഫിബൊനാച്ചി റിട്രേസ്മെന്റ് യൂസ് ചെയ്തിട്ട്. അപ്പം നമുക്ക് അവിടുന്ന് ഒരു എൻട്രി എടുക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ടാർജറ്റ് വെക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഷൻ യൂസ് ചെയ്യാം, ഫിബൊനാച്ചി റിട്രേസ്മെന്റ് നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമ്മൾക്ക് ഏത് ട്രെൻഡിലാണെങ്കിലും അപ് ട്രെൻഡ് ആണെങ്കിലും ഡൗൺ ട്രെൻഡ് ആണെങ്കിലും നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പം ഇത് എങ്ങനെയാണ് നമ്മൾ റിയൽ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. അതേപോലെ ഗ്രൂപ്പിൽ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ അതിന്റെ ഡിസ്കഷൻ ചെയ്യാവുന്നതാണ്. അപ്പം ഒരു ട്രെൻഡ് ഇപ്പൊ ഡൗൺ ട്രെൻഡ് ആണെങ്കിലും നമ്മൾക്ക് ആ ഒരു ലെവലിൽ ഏത് ലെവലിൽ ഇത് റിട്രേസ് ചെയ്തു ഒരു പ്രൈസ് റേഞ്ച് എത്തുമ്പോഴത്തേക്കും പ്രൈസ് എങ്ങനെയായാലും മുകളിലേക്ക് പോയിട്ട് തന്നെയാണ് താഴോട്ട് വരുന്നത്. ഈ ഒരു ലെവൽസ് നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതായത് ഏകദേശം മാത്രമാണ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിച്ച് ഈ ഒരു കറക്റ്റ് ലെവൽസ് പക്കെ ആണ് എന്ന് വിചാരിക്കരുത്. പല ടൈം ഫ്രെയിമുകളിലും പല രീതിയിലായിരിക്കും. അപ്പൊ ഈ ടൈം ഫ്രെയിമുകളിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എത്രത്തോളം ആക്യുറസി കിട്ടുന്നു ആ ആക്യുറസി ഉള്ള ടൈം ഫ്രെയിം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിവിടെ 3 മിനിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് 5 മിനിറ്റ്സ് യൂസ് ചെയ്യാം, ഞാൻ 5 മിനിറ്റ്സിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പല രീതിയിൽ തന്നെ ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾ എത്രത്തോളം ഇത് പ്രാക്ടീസ് ചെയ്യുന്നു അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നതാണ്. അപ്പം ഞാനിവിടെ ഇപ്പം അപ്ലൈ ചെയ്ത് കിടക്കുവാണ്. ഇത് നമ്മൾ ഇന്ന് രാവിലെ എടുത്തൊരു ട്രേഡാണ്, നമ്മൾ ഈ ഒരു ലെവലിലാണ് ഇന്ന് ട്രേഡ് എടുത്തത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ എടുത്തതെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഫിബൊനാച്ചിയുടെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, പല ഗ്രൂപ്പ് പല ചാനലുകളിലും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനൊരു സ്വിംഗ് ഹൈയും ഒരു സ്വിംഗ് ലോയും വെച്ചിട്ടാണ് നമ്മളിത് മാർക്ക് ചെയ്യുന്നത്. അപ്പം പ്രീവിയസ് ആയിട്ടുള്ള നിങ്ങൾക്കിപ്പോൾ 1 അവർ ചാർട്ടിലാണെങ്കിലും 3 മിനിറ്റ്സ് ചാർട്ടിലാണെങ്കിലും അല്ലെങ്കിൽ 15 മിനിറ്റ്സ് ചാർട്ടിലാണെങ്കിലും ഏത് ലെവലിലും നിങ്ങൾക്ക് ഡേ ക്യാൻഡിലാണെങ്കിലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പം ഇത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതായത് ഇപ്പം നമ്മൾ ഇവിടെ ഒരു റിട്രേസ്മെന്റ് ആണ് ഞാൻ ആദ്യം വരച്ചത്. മാർക്കറ്റ് ഈ ഒരു ലെവലിലാണ് ഇന്ന് ഓപ്പണിംഗിൽ വന്നത്. അപ്പം അതൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെ ആയിരുന്നു. അപ്പം നമ്മൾ മോർണിംഗ് തന്നെ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ആണ് നമ്മൾ ആദ്യം യൂസ് ചെയ്തത്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ടൂളിൽ പോയി കഴിഞ്ഞാൽ ഫിബൊനാച്ചി റിട്രേസ്മെന്റ് എടുക്കാം. അവിടുന്ന് നമ്മൾ ഒരു ഹൈ സ്വിംഗ് ഹൈ ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾക്ക് ഒരു സ്വിംഗ് ലോ, ഈ ഒരു സ്വിംഗ് ലോ ഏറ്റവും ലോ ഏതാണ് പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു ലെവലിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കും ഒരു നമ്മൾ ഫിബൊനാച്ചി വരച്ചു. ഫിബൊനാച്ചിയുടെ ലെവൽസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 0.23, 0.38, 0.05, 0.05, 0.61, 0.78. അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അപ് ട്രെൻഡ്. അതായത് നമ്മളെ ഈ 6-1 എന്ന് പറയുന്ന ഒരു ഗോൾഡൻ റേഷ്യോ ആണ്. ഈ ഒരു റേഷ്യോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു അപ് ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു ലെവലിൽ അതേപോലെ റിട്രേസ്മെന്റും നമുക്ക് പ്രതീക്ഷിക്കാം.
അതായത് ഈ പോയിന്റ് 23 ൽ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ എത്രത്തോളം സപ്പോർട്ട് എടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ലെവൽസ് എത്രത്തോളം സപ്പോർട്ട് എടുക്കുന്നുണ്ടെന്ന് എത്രത്തോളം സപ്പോർട്ട് എടുക്കണമെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ലെവൽസുകൾ ഈ സീറോ ലെവൽസ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത ഈ ഒരു ലെവൽസുകളിൽ എത്രത്തോളം സപ്പോർട്ടുകൾ എടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതാണ് ഫിബൊനാച്ചി ലെവൽസിന്റെ പ്രത്യേകത കറക്റ്റ് ഒരു ഒരു ലെവലിൽ നിന്ന് ആ ഒരു ലെവലിലേക്ക് റിട്രേസ് ചെയ്ത് നമ്മൾക്ക് ലെവൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ഈ ഒരു ലെവൽസുകളൊക്കെ നിങ്ങൾക്ക് പക്കയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കറക്റ്റ് ആയിട്ട് റിട്രേസ് ചെയ്യുന്നത് ഈ ഒരു ലെവൽസുകൾ ഓരോ ലെവൽസുകളും ബ്രേക്ക് ചെയ്യുമ്പോൾ അടുത്ത അടുത്ത ലെവലുകളിൽ നിങ്ങൾക്ക് ടാർജറ്റ് വയ്ക്കാം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു ലെവൽ ടാർജറ്റ് വയ്ക്കാം ഈ ലെവലിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ ചെയ്യാം പ്രത്യേകിച്ച് സ്കാൽപ്പ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടൂള് തന്നെയാണ് അപ്പൊ ഞാൻ ഇന്ന് എങ്ങനെയാണ് ആ കോൾ എടുത്തത് എന്ന് ഞാൻ കാണിച്ചു തരാം റിട്രേസ്മെന്റ് വരച്ചു ഏകദേശം ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ഒരു അപ് ട്രെൻഡ് ആണ് ഈ ഒരു ലെവല് അതായത് മോർണിംഗ് തന്നെ ഈ ഒരു നമ്മളെ 0.78 പറയുന്ന ലെവലില് ഒരു റിട്രേസ്മെന്റ് ലെവൽ സപ്പോർട്ട് എടുത്തിട്ട് നമ്മളെ ക്രൂഡ് ഓയിലിന്റെ ലെവൽസ് അടുത്ത ലെവലായ ഈ 1 കറക്റ്റ് ആയിട്ട് ആ ഒരു ലെവലില് ബ്രേക്ക് ചെയ്തു ഈ ഒരു ബ്രേക്ക് ചെയ്ത ലെവലിൽ തന്നെ നമ്മൾ ഒരു ബൈ കോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്രേക്കിംഗ് ടൈമിൽ തന്നെ നമ്മൾ ഒരു ബൈ എൻട്രി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇതിൽ എങ്ങനെയാണ് ടാർജറ്റ് സെറ്റ് ചെയ്തത് അപ്പൊ നമുക്ക് എക്സ്റ്റെൻഷൻസ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം അത് ഫിബൊനാച്ചി എക്സ്റ്റെൻഷൻ ജസ്റ്റ് ഫിബൊനാച്ചി എക്സ്റ്റെൻഷൻ എടുക്കുക നമ്മൾ ഈ ഫിബൊനാച്ചി വരയ്ക്കുന്നത് പോലെയല്ല ഫിബൊനാച്ചി എക്സ്റ്റെൻഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ 3 കണക്ട് ചെയ്യണം അതായത് നമ്മൾ നേരത്തെ വരച്ചതുപോലെ ഹൈ പോയിന്റ് ലോ പോയിന്റ് സെയിം അഗൈൻ ആ ഒരു ഹൈ പോയിന്റിൽ തന്നെ നമ്മൾ വരയ്ക്കണം എന്നിട്ട് നമ്മൾക്ക് ഇതിങ്ങനെ എക്സ്റ്റെൻഷൻ ചെയ്യാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ 1 ഈ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും നമ്മളുടെ ഈ മാർക്കറ്റ് ഫുൾ ടൈം ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ലെവൽ അതായത് എപ്പോഴാണോ ഈ ഒരു ലെവല് ഈ 1 ലെവൽ ബ്രേക്ക് ചെയ്യുന്നു അത് എക്സ്ട്രാ ബുള്ളിഷ് എന്ന് പറയാം അതുപോലെ എപ്പോഴാണോ ഈ 0 ലെവല് നമുക്ക് ബ്രേക്ക് ആവുന്ന ഈ ഒരു ലെവലില് നമുക്ക് എക്സ്ട്രാ സെല്ലിംഗ് സൈഡിലേക്ക് അതായത് സെൽ ട്രെൻഡിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം അപ്പം നമ്മളെ മോർണിംഗ് തന്നെ ഈ ഒരു ലെവല് നമ്മളെ 1 ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അഗൈൻ വീണ്ടും നമ്മൾ ഫിബൊനാച്ചി വരയ്ക്കുന്നു അത് ഇപ്പോൾ ഈ ഞാൻ വരയ്ക്കുന്നത് ആരും അധികം കാണിച്ചു തന്നു കാണില്ല ഈ ഒരു ലെവലിൽ നമുക്ക് ടാർജറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു നമ്മളുടെ ഹൈ ലെവലിൽ നിന്ന് നമ്മൾക്ക് വീണ്ടും ഹൈ ലെവലിൽ നിന്ന് നമ്മൾക്ക് വീണ്ടും ഫിബൊനാച്ചി വരയ്ക്കാം ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് അടുത്ത റിട്രേസ്മെന്റ് ഏതൊക്കെ ലെവൽ വരെ പോകാൻ സാധിക്കും എന്ന് നമുക്കറിയാം ചെക്ക് ചെയ്യാം അതിനു വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഫിബൊനാച്ചി വരച്ചു ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ഇന്നത്തെ എൻട്രി പ്രൈസ് എന്ന് പറഞ്ഞ 30,170 റേഞ്ചിലാണ് നമ്മൾ ഒരു എൻട്രി എടുത്തത് ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ ഒരു എൻട്രി എടുത്തത് ഈ ഒരു ലെവലിലാണ് അതായത് ഇവിടെ ഒരു റിട്രേസ്മെന്റ് ലെവലിലാണ് നമ്മൾ എൻട്രി എടുത്തത് നമ്മളെ ടാർജറ്റ് കൊടുത്തിരുന്നത് 33,190 ലെവലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 0.23 ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ടാർജറ്റ് കൊടുത്തിരുന്ന 3,190 ലെവലാണ് സെക്കൻഡ് ടാർജറ്റ് ഞാൻ കൊടുത്തിരുന്ന 3,205 ലെവലാണ് ഈ ഒരു ലെവലിൽ തന്നെ ഞാൻ സെക്കൻഡ് ടാർജറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളെ ഗോൾഡൻ റേഷ്യോ 0.01 ലെവലില് ക്രൂഡ് ഓയിൽ വന്ന് അവിടെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് വീണ്ടും അതിന്ന് റിട്രേസ് ചെയ്ത് നമ്മളെ വീണ്ടും 0 ലെവലിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഇപ്പോൾ ഒരു എൻട്രി എടുക്കാം നമ്മളെ ടാർജറ്റ് 3,190 ലെവലിൽ നമ്മൾക്കിപ്പോൾ സോറി 3,199 ലെവലിൽ നമുക്ക് സെറ്റ് ചെയ്യാം 3,000 ഇപ്പോൾ ഫസ്റ്റ് ടാർജറ്റ് ഹിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ലെവലിൽ നമുക്ക് ഇങ്ങനെ എൻട്രി എടുത്ത് നമുക്ക് അതിൻ്റെ ടാർജറ്റുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഓരോ ലെവൽസ് അനുസരിച്ചിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാനും അതുപോലെ സ്റ്റോപ്പ് ലോസുകൾ സെറ്റ് ചെയ്യാനും എൻട്രി എടുക്കാനും എക്സിറ്റ് എടുക്കാനും എല്ലാം വളരെ സിമ്പിളായിട്ട് സാധിക്കും അപ്പം ഇതിനെക്കുറിച്ചിട്ട് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അപ്പം ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് അപ്പം ഈ ഒരു വീഡിയോ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിൽ തന്നെ വീണ്ടും പ്രസൻറ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക താങ്ക് യു ഗൈസ്